നമസ്കാരം. ഒരിക്കൽ കൂടി ഏവർക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഉറപ്പായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം. സംതൃപ്തിയുടെ മനഃശാസ്ത്രം. രണ്ട് സംഭവ കഥകളിലൂടെ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഒരിക്കൽ ഫീൽഡ് വർക്കിൻ്റെ ഭാഗവുമായി തമിഴ്നാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ എനിക്ക് പോകേണ്ടതായിട്ട് വന്നു. തികച്ചും അപരിഷ്കൃതമായ ഒരു ലോകം, വെള്ളത്തിൻ്റെയോ വെളിച്ചത്തിൻ്റെയോ ഒക്കെ അഭാവം നമുക്കവിടെ നിഴലിക്കാനുണ്ട്. കാര്യം പ്രത്യേകിച്ചും അവിടെ കലക്കവെള്ളം കലങ്ങി നിറഞ്ഞ് കിടക്കുന്ന കുളങ്ങൾ, ആ കുളത്തിൻ്റെ ഒരു സൈഡിൽ കാലികൾ നിന്ന് വെള്ളം കുടിക്കുന്നു, ചില കാലികൾ അതിൽ ഇറങ്ങിക്കിടക്കുന്നു, ഒരു സൈഡിൽ കുട്ടികൾ നൂൽബന്ധമില്ലാതെ വെള്ളത്തിൽ ചാടി കുളിക്കുന്നു. ഇവരെയെല്ലാം കടന്ന് ഞങ്ങളുടെ ഫീൽഡ് വർക്കിലുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റുഡൻസ് അവിടെ ആ ഗ്രാമത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. തികച്ചും പാൻറ്റും ഷർട്ടും ഇൻ ടക്കിൻ ചെയ്ത ആളുകളെയൊക്കെ വളരെ താല്പര്യമില്ലായ്മ ആ ഊരിലുള്ള ആളുകളുടെ മുഖത്ത് ദൃശ്യമാണ്. ഞങ്ങൾ പതിയെ ആ ഗ്രാമത്തിനുള്ളിലേക്ക് കടന്നു. ആ ഗ്രാമത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ ചുറ്റും നമ്മളെ പിന്തുടരുന്ന പല കണ്ണുകളെയും കാണാം. നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശശുദ്ധി അവർ സംശയിച്ചിട്ടാണോ എന്തോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചെന്നവരൊക്കെ അവരോട് പെരുമാറിയ രീതികളാണോ, അവരിൽ ചെറിയൊരു ഭയം നിഴലിക്കുന്നുണ്ട്. ഞങ്ങളുടെ ടീച്ചേഴ്സ് തമിഴിയൻസ് ആയതിനാൽ പ്രത്യേകം നമുക്ക് അവിടെ പതിയെ പരിഗണന കിട്ടി. കാരണം കോഴ്സിൻ്റെ തുടക്ക ഘട്ടങ്ങളിലൊക്കെ ആയതുകൊണ്ട് വലിയൊരു തരത്തിൽ തമിഴിയൻസിനോട് പിടിച്ചു നിൽക്കാനുള്ള തമിഴൊന്നും ആരുടെയും കൈവശമില്ല. അങ്ങനെ ഞങ്ങളാ ഗ്രാമത്തിൽ നടന്ന് ലാസ്റ്റ് ഒരു ഗ്രാമമുഖ്യൻ്റെ വീടിൻ്റെ പരിസരത്തെത്തി. അതുകൊണ്ട് അവിടെ ചെന്നു. അപ്പോൾ അവിടെ ഒരു മുറത്തിൽ എന്തോ ഉണക്കാനായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അതെന്താണ്. അപ്പോൾ അവരത് ഈയലിനെയൊക്കെ ഈ പാത്രത്തിൻ്റെ അടപ്പിലൊക്കെ എണ്ണ തേച്ചിട്ട് വീശി പിടിച്ച് ആ ഈയലിനെ വെയിലത്ത് മുറത്തിൽ വെച്ചിരിക്കുക. അപ്പോൾ വെയിലത്തിരുന്ന് ഉണങ്ങിക്കഴിയുമ്പം ആ ഈയല് നല്ല മുരിഞ്ഞിരിക്കും, അതിനെ എണ്ണയിൽ വറുത്ത് കോരി തിന്നലൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പം ഞങ്ങളവിടെ ആ ഒരു ഗ്രാമത്തിൽ പലർക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഏകദേശം ഒരു 10-12 ഫീമെയിൽ സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കൊക്കെ ഈ ഒരു സാഹചര്യം വളരെ ദുസ്സഹമായിട്ട് തോന്നി. അവരുടെയൊക്കെ മുഖത്ത് നമുക്ക് ആ ഒരു അതൃപ്തി അസംതൃപ്തി നമുക്ക് വ്യക്തമായിട്ട് ദർശിക്കാം. പലരും നെറ്റിയൊക്കെ ചുളിക്കുന്നു. ഒരു ചാണകത്തിൻ്റെ ചാണകം മെഴുകിയതിൻ്റെയൊക്കെ ഒരു രൂക്ഷഗന്ധം, പശുത്തൊഴുത്തും എല്ലാം ഒരേ കോമ്പൗണ്ടിൽ. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ദർശിച്ച ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും അവിടെയുള്ള ആളുകളിൽ പലരും ഇത്തരം ജോലികളിൽ വ്യാപൃതരാണ്. അതായത് കലങ്ങി നിറഞ്ഞു കിടക്കുന്ന കുളത്തിൽ നിന്നും മീനെ പിടിക്കുന്നു, ഇതേപോലെ തന്നെ ഈയലിനെ എടുക്കുന്നു, പിന്നെ അതിനിടയ്ക്ക് ഇതേപോലെ തന്നെ ചെറിയ തോതിൽ ജലദോഷവും കാര്യങ്ങളും ഒക്കെ ഉള്ളവരോട് അവർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് വരെ നമ്മളെ അത്ഭുതപ്പെടുത്തി. നമുക്കറിയാം ഈ പുളിയനുറുമ്പ് നീറ് അതി മാവിലും ഒക്കെ ധാരാളമായിട്ട് കാണുന്ന അതിനെ ഒരു പിടി അവരാ കൂടോടെ പച്ചില കൊണ്ട് ഒരു കൂടുണ്ടാക്കിയേക്കുന്ന ആ കൂട് പൊട്ടിച്ചെടുത്തു. അതിൽ നിന്ന് ആ നീറിനെ കയ്യിലേക്ക് കുടഞ്ഞിട്ടിട്ട് ഒന്ന് ഞെരടി, ഞെരടിയതിന് ശേഷം മുഖത്തോട് ചേർത്ത് വെച്ച് അവർ മണത്തു. ശരിക്കും ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. അവർ പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണത്. കാരണം അവരുടെ അടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ജലദോഷവും കാര്യങ്ങളും ഒക്കെ വന്ന് മൂക്കടഞ്ഞിരിക്കുന്ന ആളുകളുടെ മൂക്ക് തുറക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് അവർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ശരിക്കും ഇത്തരത്തിൽ ആ ഒരു ഗ്രാമത്തിൽ ആകെയുള്ളൊരു പൊതു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു പൊതു
സ്ഥാപനം എന്നത് ഒരു റിക്രിയേഷൻ സെൻ്ററാണ്. അതായത് ഒരു ചെറിയൊരു ടി വി കഷ്ടി ഒരു 20 ഇഞ്ചോ 21 ഇഞ്ചോ വലിപ്പമുള്ള ഒരു ടി വി, അതാണ് ആ ഗ്രാമത്തിൻ്റെ ആകെ ഒരു എൻ്റർടൈൻമെൻറ്റ് സംഗതി. പിന്നെയുള്ളത് അതിനോടടുത്ത് ഒരു ചെറിയൊരു ക്ഷേത്രം. ആ ഒരു ലോകവും കാര്യങ്ങളും അവർക്കുള്ളൂ, വേറെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു ബോധ്യവുമില്ല. ആരാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി, ആരാണ് ഇന്ത്യ ഭരിക്കുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു ബോധ്യവുമില്ല. ആകെ അവർക്ക് ബോധ്യം ഉള്ള കാര്യങ്ങൾ, നമ്മൾ കേരളത്തിൽ നിന്നാണ് മലയാളീസ് ആണെന്ന് അറിഞ്ഞപ്പോഴേ അവർ ആദ്യം ചോദിച്ചത് നയൻതാരയെ കണ്ടിട്ടുണ്ടോ. കാരണം അവർ എപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള തമിഴിയൻസ് സിനിമകളിലൊക്കെ ദർശിച്ചിട്ടുള്ള തമിഴിയൻസ് മിക്കപ്പോഴും ഇതേപോലെ തന്നെ ക്ഷിപ്രകോപികൾ വളരെ ഇതേപോലെ തന്നെ സത്യം ചെയ്താൽ സത്യമായിരിക്കും. ജോലിയുടെ ഭാഗമായിട്ട് നമ്മളും അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. അവർ ചിലപ്പം ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു പുതിയൊരു ജീവിതം നയിക്കുകയാണ്, അല്ലെങ്കിൽ ലഹരികളൊക്കെ അവസാനിപ്പിക്കുകയാണ് എന്ന് അവർ അവരുടെ ദൈവത്തെയോ അല്ലെങ്കിൽ കുടുംബപ്പേരിനെയോ അങ്ങനെ ഒന്ന് അടിച്ച് സത്യം ചെയ്താൽ അവർ ആ ഒരു സത്യം പാലിക്കാനായിട്ട് അവർ ശ്രമിക്കും. നമ്മൾ മലയാളീസ് അങ്ങനെയല്ല, നമ്മൾ തോന്നുന്ന സത്യങ്ങളൊക്കെ ചെയ്യും. അത് പാലിക്കണോ ഇല്ലയോ അത് നമുക്ക് പലപ്പോഴും അത്ര നിശ്ചയം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ പലപ്പോഴും അവിടെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. അവിടെയുള്ള ആ ഊരിലുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ മാതിരി കോട്ടും ബൂട്ടും ഷൂസും ടൈയും ഒന്നും കെട്ടിയുള്ള സ്കൂളോ സ്കൂൾ വിദ്യാഭ്യാസങ്ങളോ ഒന്നും അല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ആ മരത്തിൻ്റെ തണലിൽ അവരുടെ ആ ഏരിയയിലുള്ള ഒരു ആശാനോ അല്ലെങ്കിൽ ഒരു അക്ഷരം അറിയുന്ന ആൾ വന്ന് ഈ പഠിപ്പിക്കുന്നു. അവിടെ ആ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്ന് അവരത് പഠിക്കുന്നു, അതിനിടയ്ക്ക് അവർ കളിക്കാൻ പോകുന്നു. ഇത്തരം ഒരു ജീവിതമാണ് അവരുടേത്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ്. നമുക്കൊരിക്കലും ഒരു മരത്തിൻ്റെ തണലിലിരുന്ന് പഠിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചോ നമുക്ക് അത്ര വശമല്ല. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പാഠ്യപദ്ധതികളൊക്കെ അനുസരിച്ച് ഇതേപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടികൾ ചെളിയിൽ ചവിട്ടാതെ വെയിൽ കൊള്ളാതെ യാതൊരു ബുദ്ധിമുട്ടുകളും അറിയാതെ ജീവിക്കണം എന്നുള്ള ആഗ്രഹക്കാരാണ്. പലപ്പോഴും ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് നയിക്കാറുണ്ട്. ഒരുപാട് പാമ്പർ ചെയ്യുന്ന, ഒരുപാട് ലാളിച്ച്, പെണ്ണ് ചോദിച്ചാൽ ടാബ്ലറ്റ് വാങ്ങിക്കൊടുക്കുന്ന, മൊബൈൽ ചോദിച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 1 ലക്ഷം 1.5 ലക്ഷം രൂപയുടെ മൊബൈൽ വാങ്ങിക്കൊടുക്കുന്ന, ആപ്പിളിൻ്റെ ഐഫോൺ വാങ്ങിക്കൊടുക്കുന്ന, ഒരു സൈക്കിള് ചോദിച്ചാൽ ബുള്ളറ്റ് വാങ്ങിക്കൊടുക്കുന്ന, ഇത്തരത്തിലുള്ള പേരൻസിൻ്റെ പാമ്പറിങ് പലപ്പോഴും കുട്ടികളെ നന്നാക്കുകയല്ല, മറിച്ച് അവരെ നശിപ്പിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഞാനീ പറഞ്ഞ ഒന്നാമത്തെ അനുഭവം നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റിലുള്ള തമിഴ്നാട്ടിൽ നടന്ന സംഭവം. ഒരിക്കൽ എൻ്റെ മുമ്പിൽ അപ്രതീക്ഷിതമായി മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു നടൻ, ചില സിനിമകളിലൊക്കെ അദ്ദേഹം നായകനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ മുമ്പിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ വേദനകൾ, പ്രശ്നങ്ങൾ പലരിലും അത്ഭുതം ജനിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹബന്ധം പിന്നീട് ഡിവോഴ്സായി പോവുകയും പിന്നീട് അദ്ദേഹം കല്യാണം കഴിച്ചത്, ആ സ്ത്രീയും മുമ്പ് ഒരു കല്യാണമൊക്കെ കഴിച്ചതിലൊരു പെൺകുട്ടിയൊക്കെ ഉണ്ട്. ഇവർ ഒരുമിച്ച് കുടുംബജീവിതമൊക്കെ തുടങ്ങി. ആ സമയത്ത് ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടിയുമായി അദ്ദേഹത്തിന് ചേർന്ന് പോകാൻ സാധിക്കാത്ത വിധമായി. ചെറിയ ഇവർക്കിടയിൽ ചെറിയ കോൺഫ്ലിക്റ്റുകളൊക്കെ നിലനിൽക്കുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ആ സമയത്ത് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു സിനിമയാണെങ്കിൽ അതിൻ്റെ ഷെഡ്യൂൾസ് പലപ്പോഴായിട്ട് മാറി, അതിൽ പ്രൊഡ്യൂസറായിട്ട് വന്നവരോ വിതരണ കമ്പനികളൊക്കെ ഇടയ്ക്ക് മാറുകയും അങ്ങനെ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ ആ ഒരു സിനിമയെ നേരിട്ടിരുന്നു. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ആ ഒരു സിനിമ നിർണായകമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആ സമയത്ത് ഒരുപാട് പുള്ളിക്ക് സ്ട്രെസ്സും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അദ്ദേഹം ഇതേപോലെ ഒരു കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ മുമ്പിൽ വരികയും അദ്ദേഹം പറഞ്ഞു. ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ, അദ്ദേഹത്തിൻ്റെ ഫാദറും ഇതേപോലെ തന്നെ
പ്രൊഡക്ഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ നേട്ടങ്ങളും കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ കുടുംബജീവിതം വളരെ നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മെയിനായിട്ടുള്ള കാര്യം ഈ ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ കുഞ്ഞുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ 2-3 മാസങ്ങളായി. നിങ്ങളൊക്കെ കാണും പോലല്ല ഞങ്ങളുടെ ജീവിതം. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഞങ്ങളുടെ സ്റ്റാർഡും ഞങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന സൗകര്യങ്ങളും ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഉള്ളാലെ അത്ര തൃപ്തിയിൽ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലപ്പോഴും ഈ പറഞ്ഞ പോലെ ഹിമാലയത്തിലോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലോ അല്ലെങ്കിൽ മഞ്ഞിലോ ഒക്കെ നിന്നുള്ള ഒരു ഫോട്ടോയോ സെൽഫിയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ളൂ. പലപ്പോഴും ഒരുമിച്ചിരിക്കാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നും ഉള്ള ഒരു സാഹചര്യം പോലും പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറില്ല. അപ്പോൾ ഈ കുട്ടി ഇദ്ദേഹം കല്യാണം കഴിക്കാനൊക്കെ ഒരുങ്ങിയ ആ ഒരു സമയത്ത്, അമ്മയെ കല്യാണം കഴിക്കാനൊക്കെ ആയിട്ട് ഒരുങ്ങിയ ആ ഒരു സമയത്ത് ഇദ്ദേഹം അഭിനയിച്ച ചില സിനിമകളിലെ നായക കഥാപാത്രം വളരെ നല്ല ക്യാരക്ടർ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലുള്ള സമയമെടുക്കുന്ന, കൂടെ ഇരിക്കുന്ന, ചിരിക്കുന്ന, കളിക്കുന്ന ഒക്കെയുള്ളൊരു സ്വപ്നമൊക്കെ ആയിരുന്നു ആ കൊച്ചിൻ്റെത്. ആ കൊച്ചിന് യാഥാർത്ഥ്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കണ്ട സ്വപ്നങ്ങളൊന്നും അത്ര നല്ലതല്ല. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ രണ്ടാനച്ഛന് ഈ കുട്ടികളുടെ കൂടെ ഒന്നും സമയം ചെലവഴിക്കാനായിട്ടുള്ള സാഹചര്യമല്ല എന്നൊക്കെ കണ്ടപ്പോഴാണ് ആ കുട്ടിക്ക് ഈ പറഞ്ഞ മാതിരി ഇത്തിരി ഇറിറ്റേഷനും കുട്ടിയുടെ ആ വളർച്ചാഘട്ടത്തിൽ വേണ്ട രീതിയിൽ ഇടപെടാനൊന്നും കാര്യമായിട്ട് ഇടപെടാനൊന്നും അദ്ദേഹത്തിന് സമയമോ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ തെല്ലും കുറവായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറേയൊക്കെ തെറ്റുകളുണ്ട്. നമ്മുടെയൊക്കെ പൊതുവേ ഉള്ളൊരു ധാരണ ഈ പറഞ്ഞ പോലെ, ഞാൻ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെ കാര്യവും പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന, നമുക്കൊക്കെ സുപരിചിതനായ ഒരു നടൻ്റെ ജീവിതവും ഞാനിവിടെ അവതരിപ്പിച്ചു. അതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും സംതൃപ്തി എന്നത് പണത്തെയോ അല്ലെങ്കിൽ സുഖലോലുപതയോ ബേസ് ചെയ്തിട്ടുള്ളതല്ല. ഇവിടെയാണ് നമ്മൾ എബ്രഹാം മാസ്ലോവിൻ്റെ സംതൃപ്തിയുടെ ആ ഒരു കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ 2 ഇവൻസിൽ, ഒന്നിൽ സംതൃപ്തിയുടെ മുഖവും 2-ൽ അസംതൃപ്തിയുടെ മുഖവുമാണ് തെളിഞ്ഞു കാണുന്നത്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എപ്പോഴും വഴക്ക് പറയുന്ന, എപ്പോഴും നമ്മളെ ഉപദേശിക്കുന്ന, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഭാര്യ അല്ലെങ്കിൽ മാതാപിതാക്കൾ, ഇങ്ങനെയൊക്കെയുള്ളൊരു പൊതുവേ ഒരു ധാരണ ആളുകളിലുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളിൽ വഴക്ക് പറയുന്നു, വീട്ടിൽ വഴക്ക് പറയുന്നു, സമൂഹത്തിലിറങ്ങി പെരുമാറാൻ സമ്മതിക്കുന്നില്ല, കൂട്ടുകൂടാൻ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംതൃപ്തി എന്നൊരു കാര്യം അവിടെ വർക്കൗട്ടാകുന്നില്ല. അത് മിക്കപ്പോഴും അവർക്ക് കൂടുതൽ അംഗീകാരവും പരിഗണനയും എവിടെ കിട്ടുന്നോ അവിടേക്കായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വീട്ടിൽ കിട്ടാത്ത സംതൃപ്തി പുറമേ നിന്ന് കിട്ടുന്ന ആ ഒരു സാഹചര്യം കുട്ടികൾക്കുണ്ടായാൽ അവിടെ കൂട്ടുകൂടാനും ചിരിക്കാനും കളിക്കാനും അല്ലെങ്കിൽ ആൾ കളിക്കാനോ അംഗീകാരം കിട്ടാനോ ഒക്കെയുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മൾ കൊടുക്കാത്ത സ്നേഹവും പരിഗണനയും അംഗീകാരവും ഒക്കെ പുറമേ നിന്ന് കിട്ടുമ്പോൾ അവിടെ ശരിയും തെറ്റും തിരിച്ചറിയാതെ ആ കൂടത്തിൽ കൂടുകയും മോശമാകാനും അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരിയായിട്ട് വളർന്നു വരാനുമുള്ള സാഹചര്യം വളരെയേറെയാണ്. മനഃശാസ്ത്ര രംഗത്ത് ഒരുപാട് സംഭാവനകൾ ചെയ്ത, പ്രത്യേകിച്ചും കോൺ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അതായത് സംതൃപ്തിയുടെ സ്തൂപം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന എബ്രഹാം മാസ്ലോ, അദ്ദേഹം പറഞ്ഞു വരുന്നൊരു കാര്യം, ജീവൻ ഉള്ള എല്ലാ ജീവികളിലും പൊതുവെ, അത് മനുഷ്യനടക്കം എല്ലാ ഈ സർവചരാചരങ്ങൾക്കും എപ്പോഴും ആ ഒരു സംതൃപ്തിയുടെ കോണിലേക്ക് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ജീവിതചര്യയാണ് ഉണ്ടാകാറുള്ളത്. പലപ്പോഴും അതിന് വേണ്ടി തന്നെയാണ് പലരും ജീവിക്കുന്നത് തന്നെ. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, എപ്പോഴും നമ്മളെ ഇകഴ്ത്തി നമ്മളെ ഒരു മൂലക്കിടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെങ്കിൽ എപ്പോഴും നമ്മളൊരു നെഗറ്റീവ് വൈബോടെ ആയിരിക്കും ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സംതൃപ്തിയോ സന്തോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കാണുന്നതെല്ലാം നെഗറ്റീവായിരിക്കും. നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിൽ
ആ ഒരു വിഷമത്തിൽ ഫീലിങ്സിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളതെല്ലാം നെഗറ്റീവായിട്ട് കാണും. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻലി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അവിടെ ശരിക്കും റിസൾട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത്. റിസൾട്ട് എന്നത് നീഡ് പ്ലസ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു റിസൾട്ടാണ്. അതായത് നമുക്കതൊരു ആവശ്യമായിട്ട് തോന്നണം. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയവും എനർജിയും എല്ലാമാണ് നാളെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഗോളിൽ എത്തിച്ചേരുക. എബ്രഹാം മാസ്ലോ പറഞ്ഞതുപോലെ പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരടക്കം എല്ലാ ജീവജാലങ്ങളും ആ ഒരു ലക്ഷ്യത്തെ നമുക്ക് വേണമെങ്കിൽ ഡ്രൈവ് അല്ലെങ്കിൽ പ്രേരക ശക്തി എന്നോ ചാലക ശക്തി എന്നോ നമുക്ക് വിളിക്കാം. ഇതിൽ മെയിൻലി വേണ്ട ഒരു കാര്യം എന്നത് നമുക്ക് വേണ്ട നമ്മുടെ ആ ഒരു ഫിസിയോളജിക്കൽ നീഡ്സ്, നമുക്ക് ആ ഒരു ശാരീരികമായിട്ടുള്ള നമുക്ക് വേണ്ട ആ ഒരു ബേസിക് നീഡ്സ് അത് ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. അതിന് മെയിൻലി നമുക്ക് നാണം മറയ്ക്കാൻ ഡ്രസ്സും കയറി തണുപ്പിൽ നിന്നും അല്ലെങ്കിൽ സാമൂഹ്യ പരിസ്ഥിതിയിൽ നിന്നും രക്ഷ നേടാനായിട്ട് തണുപ്പിൻ്റെയും അല്ലെങ്കിൽ ചൂടിൻ്റെയും മഴയുടെയും മഞ്ഞിൻ്റെയും അതല്ലെങ്കിൽ കൊള്ളക്കാരുടെയും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ നമ്മൾ സേഫ് ആകാനുള്ള ഒരു ഷെൽട്ടർ. പിന്നെ വേണ്ടത് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ. ലാസ്റ്റ് നമ്മുടെ തലമുറയെ, പുതിയൊരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം. അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രൈമറി നീഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ഫുൾഫിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് എബ്രഹാം മാസ്ലോ പറയുന്നത്. ഒരു വ്യക്തിയുടെ അവനവനെക്കുറിച്ചുള്ള ആ ഒരു ആത്മാവബോധം, അതിലുപരി അവൻ്റെ ഉള്ളിലുള്ള തിങ്ങി നിൽക്കുന്ന അവൻ്റെ അപകർഷതാബോധം, പലപ്പോഴും ആത്മനിന്ദയും അപകർഷതാബോധവും നമുക്ക് ഒരാളെ എത്തിച്ചേർക്കുക ഒരു നെഗറ്റീവ് മനോഭാവത്തിലേക്കായിരിക്കും. അവിടെ ഒരു സെൽഫ് എസ്റ്റീം, ഒരാത്മ അവബോധം ഒരാൾക്ക് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ്റെ കഴിവിനെക്കുറിച്ചും അവൻ്റെ കഴിവുകേടുകളെക്കുറിച്ചും അവൻ്റെ കുറവുകളെക്കുറിച്ചും അവൻ്റെ മറ്റുള്ളവർ അവനിൽ കണ്ടെത്തുന്ന അവനിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്വയമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് കൂടുതലായും അവൻ്റെ ആത്മാവബോധം വളർത്തിയെടുക്കാനും നല്ലൊരു ജീവിതത്തിലേക്ക് കയറി ചെല്ലാനും ഈ കോൺ ഓഫ് സാറ്റിസ്ഫാക്ഷനിലെ ആ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിച്ചേരാനും ഒക്കെ ആയിട്ട് സാധിക്കുമെന്നാണ് എബ്രഹാം മാസ്ലോ പറയുന്നത്. മേൽപ്പറഞ്ഞ ഘട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ച ഒരു വ്യക്തി ആത്മസാക്ഷാത്കാരത്തിലേക്ക് അഥവാ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് കടന്നു എന്നാണ് എബ്രഹാം മാസ്ലോ വിശ്വസിച്ചിരുന്നത്. ആ ഒരു സ്റ്റേറ്റിൽ, ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് വളർന്നു കയറിയ ഒരു വ്യക്തി ജീവിതത്തിൽ പൂർണ്ണമായും സംതൃപ്തനും ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെയെല്ലാം പോസിറ്റീവായിട്ട് കാണാനുള്ളൊരു മനോഭാവത്തിലേക്ക് വളർന്നു കയറുന്നു. അയാളുടെ ജീവിതത്തിൽ അസംതൃപ്തിയോ അസഹിഷ്ണുതയോ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള മാത്സര്യമൊന്നും കാണില്ല. അയാൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഓരോ ദിനത്തെയും കാണും. അയാളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അദ്ദേഹം എതിരിടാനായിട്ട് തയ്യാറാകും. അവിടെ നെഗറ്റീവായിട്ടുള്ളൊരു മനോഭാവം അവിടെ ഉണ്ടാവില്ല. പലപ്പോഴും വേദന തളം കെട്ടി നിൽക്കുന്ന മനസ്സിൻ്റെ ഇരുളടഞ്ഞ കോണുകളിൽ നാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പല സ്വപ്നങ്ങളും പലപ്പോഴും പൊടിതട്ടി പുറത്തെടുക്കാനോ ആ ജീവിതത്തിൽ നമ്മൾ നടന്നു കയറേണ്ട പടവുകളെക്കുറിച്ച് വ്യക്തമായ ഒരു ചിന്ത നമ്മളിൽ വളർത്താതെ വരുമ്പോൾ പലപ്പോഴും ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കാത്ത സംതൃപ്തിയുടെ ആ ഒരു പരമോന്നത ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കാത്ത വെറും പാഴ്ജന്മങ്ങളായി തീരാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യം, നമുക്ക് കിട്ടുന്ന ഒരവസരവും, സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കുക. മലയാളത്തിൽ തന്നെ ഒരു ചൊല്ലുണ്ട്, തന്നെ പൂജിച്ചിട്ട് വേണം ദേവനെ പൂജിക്കാൻ. പ്രധാനമായും ആ ചൊല്ലിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിളമ്പി മറ്റുള്ളവർക്ക് സന്തോഷിപ്പിച്ച് മാത്രം അതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്തുന്നതിലുപരി സ്വയമായിട്ടും ചിരിക്കാനും ഒക്കെയുള്ള ഒരു അവസരം നമ്മൾ കണ്ടെത്തുക. നമ്മൾ മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവസരം കിട്ടുന്നു. വീട്ടിലെ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് സ്വയമായിട്ട് നമ്മൾ നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക.
കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആ ബെഡിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് ഇന്ന് ഞാൻ ആരെയെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ സഹായം ആവശ്യമുള്ള ഒരാൾക്ക് ഞാൻ എൻ്റെ സഹായം ചെയ്തെങ്കിൽ സ്വയമായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ വന്നിട്ട് ചിരിക്കാനായിട്ട് നാം കരുതിയിരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ സന്തോഷങ്ങളാണെങ്കിലും നമ്മളതിൽ എൻജോയ് ചെയ്യാനും അത് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം മറ്റുള്ളവർക്ക് കൊടുത്ത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പരിഗണനയും റെസ്പെക്റ്റും ഒക്കെ നേടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഏവർക്കും ന്യൂ ഇയറിൻ്റെ ആശംസകൾ, ഒപ്പം പുതിയൊരു ടോപ്പിക്കുമായി വരുന്നത് വരേക്കും നന്ദി.